കൊള്ളാം. എന്റെ സിസ്റ്റർ ഈ മോർച്ചറി ഉദ്ഘാടനം ആയിട്ട് ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് നാരങ്ങ വെള്ളം കൊടുക്കണം, കേക്ക് കൊടുക്കണം, പപ്സ് കൊടുക്കണം, ചായ കൊടുക്കണം, ഇതെല്ലാം സിസ്റ്ററിന്റെ ഉത്തരവാദിത്തമല്ലേ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ സംസാരിച്ച് നിൽക്കാതെ വന്ന് എന്തെങ്കിലും സഹായിക്കേ. ഞാൻ ഇവിടെ റിബൺ കെട്ടിക്കൊണ്ട് നിന്നിട്ടില്ലായിരുന്നു. അതൊന്നുമല്ല, ഡോക്ടർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ സ്വഭാവം അറിയാലോ, ഇവിടെ വന്ന് അങ്ങനെ പലതും സംഭവിക്കും. കേട്ടല്ലോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കണം. പറഞ്ഞു കഴിഞ്ഞത് ആ വരുന്നു ശിവമേ. ഉദ്ഘാടനം നടത്തണ്ടല്ലേ? മന്ത്രി വരുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ സാറേ. എന്ത് കാര്യം റെഡിയായിരുന്നു? എന്റെ കൈയും കാലും വിറച്ചിട്ട് വയ്യ. എന്തായാലും പറയാം സാറേ, മന്ത്രി വന്നിട്ട് പോകാതെ സാറ് ഒരു തുള്ളി മദ്യം കഴിച്ചു പോകരുത്. മദ്യം കുടിക്കുന്ന കാര്യമാണോ പറഞ്ഞത്? ഇടോ, മന്ത്രി വരുമ്പോ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബോഡി ഉണ്ടോ? എന്റെ കൈയും കാലും വിറച്ചിട്ട് വയ്യേ. എന്താ സാറേ, സാറിന്റെ കൈയും കാലും പറയാ മന്ത്രി വരുന്ന സാറിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കാനൊന്നുമല്ലല്ലോ, ഈ മോർച്ച ഉദ്ഘാടനത്തിനല്ലേ. അത് ശരി, അപ്പൊ താൻ മുന വെച്ച് സംസാരിക്കുന്നത്? ഞാൻ വ്യാധി ഡോക്ടറാണെന്നാണ് താൻ പറഞ്ഞു. പറയില്ല ഡോക്ടർ, മന്ത്രി സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാൽ എനിക്ക് എന്താണ് പുല്ലാണ്. മന്ത്രി വന്നോ? മന്ത്രി വന്നോ? എന്തിനാണ്? താൻ എന്താ ഗർഭം കലക്ക് പൊട്ടിക്കാനാ? ഗർഭം കലക്ക നീ ആരാ? ഗൈനക്കോളജിസ്റ്റോ? അയ്യോ അതല്ല, ഗർഭം കലക്ക് പടക്കം പൊട്ടിക്കാനാ. ഞാൻ പടക്കക്കാരനാന്ന്. പടക്കക്കാരനാണോ? എന്തൊക്കെ ഉണ്ട് കയ്യിൽ? അമുട്ടുണ്ട്, ഗുണ്ടുണ്ട്, ഡയമാൻഡിക് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ശരി ശരി ശരി, മന്ത്രി വരുമ്പോ ഇത് പൊട്ടിച്ചാ മതി കേട്ടോ. അല്ല, നീ പൊട്ടിക്കണ്ട, മനസ്സിലായോ? പിന്നെ മന്ത്രി വരുമ്പോഴത്തേക്ക് മന്ത്രിന്റെ രണ്ട് ചെവിക്കന്നും പാടിച്ച് പൊട്ടിച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു സെക്യൂരിറ്റി പോലും ഇല്ലാതെ മന്ത്രിയെ റോഡിലോട്ട് ഇറക്കിയിട്ടാ മതി, ബാക്കി ജനങ്ങൾ അങ്ങ് പൊട്ടിച്ചു. അതല്ല, മന്ത്രി വരുമ്പോ നല്ല ചെവിക്കല്ല് പൊട്ടുന്ന പോലെ പടക്കം പൊട്ടണമെന്ന്. അത് ഞാൻ ടൈമിംഗ് ആയിരിക്കണം കേട്ടോ, കറക്റ്റ് ടൈമിംഗ്. നീ ആയതുകൊണ്ട് എനിക്കതിൽ വിശ്വാസമില്ല. പഞ്ചായത്ത് മെമ്പർ വരുന്നു. ശരി, ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഉണ്ട്. ആരാ, മനസ്സിലായില്ല. ഞാൻ പഞ്ചായത്ത് മെമ്പർ. ഓഹോ, പഞ്ചായത്ത് മെമ്പർ ആണല്ലേ. എവിടെ വർക്ക് ചെയ്യുന്നു? പഞ്ചായത്ത് മെമ്പർ ആയിട്ട് എവിടെ വർക്ക് ചെയ്യുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഓ, തമാശ അല്ലേ. ഡോക്ടർക്ക് മനസ്സിലായില്ല, നല്ല മറവി ഉണ്ടല്ലേ. മറവി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എപ്പോഴും എനിക്ക് മറവില്ല. ഈ ശസ്ത്രക്രിയ സമയത്ത് ഒരല്പം മറവിയുണ്ട്. ചിലപ്പം അകത്തുനിന്ന് എടുത്ത സാധനം ഞാൻ പുറത്തു വെക്കും, പുറത്തു നിന്നത് അകത്ത് വെക്കാനൊക്കെ ഞാൻ മറക്കും. ഇപ്പൊ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് വരികയാണ്, രണ്ട് കിഡ്നി എടുത്ത് വെളിയിലിട്ടേക്ക്. മറന്നു പോകാതെ അത് അകത്ത് വെക്കണം ഇനി എനിക്ക്. അല്ല, ഡോക്ടറുടെ പേര്? എന്റെ പേര് വെങ്കിടി. സിംഗിടിയോ? സിംഗിടി അല്ല, എന്റെ പേര് ഡോക്ടർ വെങ്കിടി. യുഎംഎ എന്നെ വിളിക്കുന്നത് ഉഗ്രം ഡോക്ടറിനാണ്. ഐഎംഎ അല്ലേ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. അയ്യോ, അത് ഐഎംഎ, ഇത് യുഎംഎ. എന്റെ ഭാര്യയുടെ പേരാണ് ഉമ. ഉമ എന്നെ വിളിക്കുന്നത് ഉഗ്രം ഡോക്ടറിനാണ്. പഞ്ചായത്ത് മെമ്പർ ഇരിക്കും. ഇടോ, ഇനി വന്നേടോ. ഇടോ, ഇടും മന്ത്രി വരുമ്പോ ഞാൻ എന്ത് സമാധാനം പറയടോ? ഇടും, മൂർത്തിയുടെ ഉദ്ഘാടനം ചെയ്യേണ്ടല്ലേ. മൂർത്തിയുടെ ഉദ്ഘാടനത്തിന് ശവം വേണ്ടേ? ശവം വേണം. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ഇപ്പൊ ഒരു തുണിക്കടയുടെ ഉദ്ഘാടനം ചെയ്യാണ്, അവിടെ തുണിയില്ലാതെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? പറ്റും. ആർക്ക് പറ്റും? സണ്ണിയിലൊന്നും പറ്റും. ഇവിടെ ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനത്തിന് സ്വർണം വേണ്ടേ കടയില്? വേണം. അതുപോലെ മോർച്ചറി ഉദ്ഘാടനത്തിന് വരുമ്പോ ഒരു ശവം വേണ്ടേ? ഡോക്ടറെ, ഡോക്ടർ ഒന്നും പേടിക്കണ്ട. പിന്നെ ഞാനിത്ര പേടിക്കുന്നത്, നമ്മുടെ എന്റെ നാട്ടില് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന ഒരു പെങ്കൊച്ചുണ്ട്. പെങ്കൊച്ചുണ്ട്. അവള് ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിം, രണ്ടും സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ഒരു ശവമായിട്ട് വന്ന് കിടക്കണമെന്നൊക്കെ നമ്മള് രീതി പറയുന്നത്. ഡോക്ടർ അവളുടെ ഭർത്താവിന് ചായ കുടിക്കാൻ എന്തെങ്കിലും കൊടുത്താ മതി. ചായ കുടിക്കാൻ എന്ന് പറയുമ്പോ എത്ര കൊടുക്കേണ്ടി വരും? ഒരു 5000 കൊടുക്കേണ്ടി വരും. 5000 രൂപയുടെ ചായയോ? അവന് ടാങ്കറിലാണോ ചായ കൊണ്ടിരുന്നത്? താല്പര്യമില്ല, ഞാൻ അവരെ പറഞ്ഞെന്ന് പറയാം. എടോ, ഈ എനിക്കിതൊന്നും ശരിയാവാൻ തോന്നില്ല. ഈ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ മന്ത്രി ഇതറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവത്തില്ലേ? ഡോക്ടർ വേറൊന്നുമില്ല, ആ കൊച്ചു ഇവിടെ കിടക്കുന്നു, മന്ത്രി വന്ന് നോക്കുന്നു, പോകുന്നു, അവരൊക്കെ കാശ് കൊടുത്ത് വിടുന്നു. നന്നായിട്ട് അഭിനയിക്കുന്നു, കിടിലായിട്ട് അഭിനയിക്കും. എന്നാ വിളിക്കുക അവരെ. വിളിക്കേണ്ട, അതാ അവരിതാ എത്തിയല്ല. ഞാൻ പറഞ്ഞ നമസ്കാരം. ഇതെന്തോടെ ഒരു പന്തലും കൊണ്ട് നീ അങ്ങ് നടക്കുവാണോ? വെയില് അടിക്കരുത്, അതാണ്. വെയിൽ അടിക്കരുത്. ആരാ, മനസ്സിലായില്ല? ഞാൻ ഡോക്ടറാണ്. ഈ ആക്ടറും ഡോക്ടറും തമ്മിൽ ഒരു ബന്ധമുണ്ട്, അറിയാം? രണ്ടുപേരും തിയേറ്ററിൽ ആളിനെ കയറ്റി കൊന്നുകളയും. എന്റെ ഡയലോഗ് ഒക്കെ എന്താ? ഡയലോഗ് ഒന്ന് നേരത്തെ തന്നായിരുന്നെങ്കിൽ എനിക്കൊന്ന് ബൈഹാർട്ട് ആക്കായിരുന്നു. എന്താ അർത്ഥക്കാരനു? അവക്കിത് പഠിച്ചെടുത്ത് ഡയലോഗ് ഇല്ലല്ലോ. അയ്യോ, ഡയലോഗ് ഇല്ലേ? ഡയലോഗ് ഇല്ല, ഡയലോഗ് ഇല്ലെന്ന്. ഡയലോഗ് വേണ്ട, രണ്ട് അവാർഡ് മേടിച്ചിട്ട് നിൽക്കുന്ന നടിയാണ്, നിങ്ങൾ ഡയലോഗ് ഇല്ലാതെ ആദ്യം പറയട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ സീൻ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കേ. നിങ്ങൾക്ക് ഒരു അവാർഡ് തരും, അതൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. പക്ഷെ എന്തറിയോ, ഈ സീൻ എന്ന് പറയുന്നത് ഒരു ശവമായിട്ട് അഭിനയിച്ചാൽ മതി. ഇപ്പൊ ആക്ച്വലി എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്? ഇപ്പൊ രണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മൂന്നാമത് ഒരു അവാർഡ് കൂടെ കിട്ടിയാ കഴിക്കുവോ?
ഈ വർഷത്തെ ഏറ്റവും മികച്ച മോർച്ചറി അവാർഡ് ഈ കുട്ടിക്കാണ്. പിന്നെ അങ്ങനെ ഒരു അവാർഡ് ഉണ്ട് ഈ വർഷം തൊട്ട് തുടങ്ങിയതാണ്. അത് മന്ത്രിയെ കൊണ്ട് ഞാൻ ശിപാർശ ചെയ്യിച്ച് കുട്ടിക്ക് തന്നെ വാങ്ങിച്ചു തരും. പൈസ വല്ലതും കിട്ടുമോ? 2 ലക്ഷം രൂപയും പലകയും. തെറ്റിപ്പോയതാണ്. പിന്നെ കാരണവരുണ്ടോ? എന്തിനു കാരണവര് വയ്യാതിരിക്കാണ്. മൾക്കസേര പോലെ അവിടെ ഇരിക്കാണ് വീട്ടില്. ഇയാളെന്തൊക്കെയാ ഈ പറയുന്നത്? കാരണവരെന്താന്ന് ഇതുവരെ മനസ്സിലായില്ലേ? ഇല്ല, ചൂടെടുത്ത് ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴേ നമ്മൾ ഇച്ചിരി തണുപ്പിന് വേണ്ടിട്ട് കേറി ഇരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് കാരണവര്. അറിയത്തില്ല, റെസ്റ്റ് എടുക്കുകയാണ്. അപ്പൊ ചൂടെടുക്കുമ്പോ ഞങ്ങള് വെളിയിൽ കൊണ്ടിരുത്തും, പിന്നെ കുറച്ച് കഴിയുമ്പോ അകത്ത് കൊണ്ടുപോയി കിടത്തും. അപ്പൊ അതാണ് ഇപ്പൊ കാരണവരുടെ അവസ്ഥ. അതാണ് കക്കൂസുള്ള വണ്ടി, തണുക്കുന്ന വണ്ടി. കാരവാൻ ആണ് ഉദ്ദേശിച്ചത് അല്ലേ? കാരവാൻ ഇല്ല. ചൂടെടുക്കുമ്പോ പറഞ്ഞാ മതി, മോർച്ചറിയുടെ ഫ്രീസറിനകത്ത് കയറ്റി വെക്കാം. എത്ര നേരം വിളിക്കണം? ഇരിക്കണ്ട, ഒന്ന് കിടക്കണം. അത് നടക്കത്തില്ല. അത് നടക്കത്തില്ല. തമിഴിലും തെലുങ്കിലും ഇഷ്ടം പോലെ ഓഫർ വരുന്നുണ്ട്, നമ്മൾ അത് വിടാത്താണ്. എന്റെ പൊന്ന സുഹൃത്തെ, മന്ത്രി വരുമ്പോ ഒരു 10 മിനിറ്റും ശവമായിട്ട് ഒന്ന് കിടക്കണം, അത്രേ ഉള്ളൂ. ശവമായിട്ട് കിടന്നാ മതി. മതി, മന്ത്രി പോകുമ്പോ എഡിറ്റ് നിങ്ങൾക്കും വീട്ടിൽ പോകാം. എത്ര ഉള്ള പരിപാടി? എന്നാ പിന്നെ ചെയ്തുകൂടെ? ചെയ്യാം, 2 ലക്ഷം രൂപ കിട്ടുന്ന ആയോണ്ട് ചെയ്യും ഞാൻ. ഈ സ്ട്രെച്ചറിൽ കയറി കിടന്നാ മതി. ഇതിലാണോ കയറി കിടക്കണത്? ക്ലാസ് വെക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ചീഞ്ഞ കണ്ട് നാട്ടുകാർ കാണാതിരിക്കട്ടെ, മന്ത്രിയും കാണണ്ട. പിടിച്ചോണേ, കിടക്കണോ? പിന്നെ കിടക്കണ്ടേ, ശവം പിന്നെ ഇരിക്കുവാണോ? തമിഴ്നാടല്ലേ, ഇത് കേരളമാണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, മന്ത്രി വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഒന്ന് കരയണം. മന്ത്രി വരുമ്പോ കരഞ്ഞാ മതി കേട്ടാ, ആവശ്യമില്ലാതെ കരയണ്ട. ഓക്കേ, അങ്ങനെ മന്ത്രി എത്തി. ഞാൻ MBBS FRCS ഡോക്ടർ വെങ്കിടി. അയ്യോ അതല്ലേ, പിന്നെ മന്ത്രിയുടെ PA. മന്ത്രിയുടെ PA ആയിരുന്നു. അയ്യോ, മന്ത്രിയല്ല, മന്ത്രിയുടെ PA ആണ്. മന്ത്രിയുടെ PA ആണ് ഇപ്പോഴേ കരയേണ്ട. മന്ത്രി എവിടെ? മന്ത്രി ഉടനെ വരിക, നമ്മൾ പ്രസിഡന്റിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ അത് കണ്ടിട്ട് എന്തായാലും മന്ത്രി വരത്തുള്ളൂ, അതൊരു പേടിക്കേണ്ട കാര്യമില്ല. മന്ത്രി എത്തി, നമ്മൾ പെട്ടെന്ന് ഇത് ഉദ്ഘാടനം കഴിയണം. വേറെ 2 ഉദ്ഘാടനം വേറെ കിടക്കുന്നതാ. സാറേ, സാറേ, ഇതെവിടെ? മന്ത്രി സാറേ, ഇത് എവിടെ സാറേ? ഇത് ഞാൻ ഇവിടെ ഉണ്ട്, മന്ത്രി എത്തിട്ടോ. ബോഡിയുടെ ബന്ധുക്കളാണ്. ലക്ഷം പിന്നാലെ, ലക്ഷം ലക്ഷം. 1, 2, 3, 4, 5 അഞ്ചു പേരുണ്ടാകെ, അതിനാണ് താൻ ഈ ലക്ഷം ലക്ഷം പിന്നാലെ എന്ന്. ഞാൻ വിളിച്ചില്ല, 4 പേരേ ഉള്ളൂ, എന്നിട്ടാണ് ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറയുന്നത്. ഞാൻ നമ്മള് വിളിക്കാറുള്ളത് അതുകൊണ്ടാ. പിന്നെ മന്ത്രി, ആ നിൽക്കുന്ന പുളിയമ്മാവ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്നോ, എനിക്കും മറക്കാൻ പറ്റോ? 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരിസ്ഥിതി ദിനത്തിൽ ഞാനല്ലേ ആ മാവ് നട്ടുപിടിപ്പിച്ചത്? ആ കേസല്ല ഞാൻ ചോദിച്ചത്. പിന്നെ കൊറേ നാളുകൾക്ക് മുമ്പ് ഒരു പെണ്ണുകേസില് ആ മാവെ കൊണ്ട് കെട്ടിയിട്ടതും വള്ളിച്ചോറ് ദിനം വെള്ളത്തിൽ മുക്കി സാറിന്റെ ചന്തിക്കടിച്ചപ്പോ സാറ് ചൊറിയാൻ പാടുപെട്ടതും. ബോഡിയൊക്കെ റെഡിയാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് സാറിനോട് ചോദിക്കാനുണ്ട്. സാർ ആരോഗ്യമന്ത്രിയല്ലേ? അതെ. ഒരു ആരോഗ്യമില്ല, ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? സാറിന്റെ ആരോഗ്യം തന്നെ കഷ്ടത്തിലാണല്ലോ. വിദ്യുത്തരം പറയാതിരിക്കൂ, ആരോഗ്യമന്ത്രിക്ക് എന്തിനാണ് ആരോഗ്യം? അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? ഇല്ല. അപ്പൊ ആരോഗ്യമന്ത്രിക്ക് എന്തിനു വേണം ആരോഗ്യം? നിർത്തി, ചുമ്മാ വിദ്യുത്തരം പറയാം. ആവശ്യമില്ല, ആരെങ്കിലും അവിടെ വെള്ളം കൊടുക്കുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണ് പരിപാടി? അതൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിയുന്നു, വിത്തിന് സെക്കൻഡ് നമുക്ക് അവിടെ പോകണം, ചേർത്തല പോകണം. പിന്നെ അരിയന്റെ പോലെ കല്യാണം. ശരി, അപ്പൊ ഉദ്ഘാടനത്തിലുള്ള പരിപാടി ചെയ്യാം. ഇതെന്താ ബോഡി റീത്തും പിടിച്ചല്ലേ കിടക്കുന്നത്? ഇതെന്താ ഫ്ലാസ്ക് പിടിച്ചു കിടക്കുന്നത്? അതായത് വെള്ളത്തിൽ വീണാണ് മരിച്ചത്. ഈ ബോഡിയുടെ ബന്ധപ്പെട്ടവരാരെങ്കിലും? നിങ്ങൾ ആരാണ്?
ഞാൻ ഭർത്താവാണ്. ഭർത്താവാണ്. എന്താണ് പേര്? ഓമന. ഓമന വെള്ളത്തിൽ വീണാണ് മരിച്ചത്. കാൽവെടുതി വീണ. അല്ലെങ്കിൽ അല്ലാതെ ആത്മഹത്യ? അല്ലെങ്കിൽ കൊലപാതകമാണ്? അല്ല, ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം. കാരണം ഓമനയുടെ കൊലപാതകം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന് എനിക്ക് വ്യക്തമാകണം. എന്തിനു സാറേ? കാരണം എന്റെ ഇത് ആദ്യത്തെ ഒരു ആരോഗ്യമന്ത്രി ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പോർച്ചറിയാണത്. അപ്പൊ നിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ ഇവിടുന്ന് പോകും. ഒരു ദിവസം സംശയം വേണ്ട, ഞാൻ എന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഞാൻ നിരപരാധിയാണ് തെളിഞ്ഞു കഴിഞ്ഞു. താൻ നിരപരാധി? ഇതിനകത്ത് ആത്മഹത്യയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അല്ല, ബോഡി ആദ്യം കുളിപ്പിക്കണം. ഫസ്റ്റ് ടൈം ബോഡി കുളിപ്പിക്കണം. ബോഡി കുളിപ്പിക്കണം. അത് എഗ്രിമെന്റിൽ ഇല്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ബോഡി മെഡിക്കൽ കോളേജിന് വിട്ടുതരാമെന്നും പറഞ്ഞ് ഈ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞാനൊരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതിനുശേഷം ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമുക്കൊരു വീഡിയോഗ്രാഫർ വേണം. ഇതെല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യണം. ഇതൊന്നും സിനിമയിലില്ല, ഈ പടത്തിൽ പറഞ്ഞിട്ടില്ല. പടത്തിലോ? ഏത് പടം? എന്താണ്? എനിക്കൊന്നും മനസ്സിലാവുന്നത്. അതായത് പുള്ളിയുടെ ഭാര്യ പടമായി കിടക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ ഈ മെന്റൽ സ്ട്രെസ്സിൽ എന്തൊക്കെയോ വെള്ളി വിളിച്ച് പറയുന്നു എന്നുള്ളതല്ലാതെ അത് കഴിഞ്ഞ് വേറെ ഒന്നും അതിനകത്ത്. ഡോക്ടർ ഇവരെല്ലാവരും മാറ്റിട്ട് ഞാൻ നിൽക്കാം. ഇത് മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേസാണ്. എന്നാൽ നമുക്ക് അതുകൊണ്ട് എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തു. നമുക്കൊന്നും വേണ്ട. അപ്പൊ നമുക്ക് എന്താണ് ഇത്? കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ? ഇത് രണ്ടാളും നിറഞ്ഞിട്ട് മതി. ഇനി ബാക്കി കാര്യം ചിറ്റിക്കെടുക്കുക. കത്തിയെടുത്ത് ഇവിടുത്തെ ഇവിടെ പേര് പറയൂ. അതിന്റെ ആവശ്യമില്ല സാറേ. ഡോക്ടർക്ക് പേടിയാണെങ്കിൽ ഞാൻ പൊട്ടിക്കാം. തലതല്ലി പൊട്ടിക്കാം. ഉള്ളിയിലിടൂ. സാറേ വായ്പള നിൽക്കാൻ നോക്ക് സാറേ. നോക്കാട്ടോ. ഒന്ന് പെട്ടെന്നാ വിട്ട്. അയ്യോ സാറേ, സാറേ വലിച്ചുവിട, വലിച്ചുവിട. വലിക്കുന്നില്ലല്ലോ. അയ്യോ അയ്യോ, എന്ത് പറ്റി? പോയി. മന്ത്രി പോയെങ്കിൽ പോട്ടെ. ഉദ്ഘാടനത്തിന് ഉദ്ഘാടനവുമായി, ബോഡിക്ക് ബോഡിയായി.